വയനാട് ബത്തേരിയിൽ കടുവ ഇറങ്ങി. മൂലങ്കാവ് എറളോട്ടുകുന്നിൽ കാളയെ ആക്രമിച്ച് കൊന്നു. അർദ്ധരാത്രി തന്നെ കാളയുടെ ജഡം മാറ്റിയതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ജഡം തിരിച്ചെത്തിച്ചു. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എനിക്ക് തോന്നുന്നു പ്രതിഷേധത്തിനൊരു അയവുണ്ട്, ഒരു നഷ്ടപരിഹാരത്തിൽ തീരുമാനമായി എന്ന് തോന്നുന്നു അല്ലേ സുർജിത്ത്? ഹാഷ്മി, നഷ്ടപരിഹാരത്തിന് തീരുമാനമായിരിക്കുന്നു. മുത്തങ്ങ റേഞ്ച് ഓഫീസർ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാട്ടുകാരുമായി ചർച്ച നടത്തിയത്. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കൊടുവിലാണ് നഷ്ടപരിഹാര തുക 100,000 രൂപ നൽകാനുള്ള ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇവിടെ നേരത്തെയും കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എറളോട്ടുകുന്ന് ചൂഴിമനക്കൽ ബിനുവിൻ്റെ വീട്ടിലെ തൊഴുത്തിൽ നിന്നാണ് കാളക്കുട്ടിയെയാണ് കടുവ കടിച്ച് കൊന്നത്. ഇതേ തുടർന്ന് ബിനുവും വീട്ടുകാരും ശബ്ദം കേട്ട് പുറത്തിറങ്ങി ടോർച്ചടിച്ചപ്പോഴാണ് ഈ ദൃശ്യം കാണുന്നത്. കടുവ ഈ കാളക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ബഹളം വെച്ചതോടെ ഈ കടുവ ഓടിപ്പോവുകയായിരുന്നു. എന്തായാലും നേരത്തെയും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ കൂട് സ്ഥാപിച്ച് അത് കടുവയെ നിരീക്ഷിച്ച ശേഷം അത് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. മാത്രമല്ല, ഈ അവിടെ കൃത്യമായ രീതിയിൽ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത്. വലിയ രീതിയിൽ വന്യജീവി ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം. ഹാഷ്മി, സുർജിത്ത്, ഈ മേഖലയിൽ കടുവാശല്യമുള്ള മേഖലയാണോ? നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ അത് സുർജിത്ത്? ഏതാനും ദിവസം മുമ്പ് സമാനമായ രീതിയിൽ തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നതാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരത് കൃത്യമായ രീതിയിൽ ഈ സംഭവത്തെ എടുക്കുന്നില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. ഇന്നലെ വളരെ ധൃതി പിടിച്ചുകൊണ്ട്, അതായത് ഈ സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിവരം അറിയിച്ചു. അവർ എത്തിയ ഉടൻ തന്നെ ഈ ജഡം അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ജഡം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ഉയർന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ജഡം തിരികെ എത്തിക്കാൻ ഉള്ള ഇടപെടൽ ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ ജഡം ലോറിയിൽ കയറ്റിക്കൊണ്ട് തിരികെ എത്തിക്കുകയായിരുന്നു. പിന്നെയും നാട്ടുകാർ പ്രതിഷേധിച്ചു. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. മാത്രമല്ല ഈ കടുവയെ പിടികൂടാനുള്ള നടപടികൾ വേണം. ഇത് പിടികൂടി ആ മേഖലയിൽ നിന്ന് അതിനെ മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചു. ജനപ്രതിനിധികൾക്കും ഈ ആവശ്യം തന്നെയാണ് വനംവകുപ്പിനോട് ഉന്നയിക്കാനുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തിയിരുന്നില്ല. പിന്നീടാണ് ഇത് റേഞ്ച് ഓഫീസർ തന്നെ എത്തി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകണം എന്നുള്ള തരത്തിലുള്ള ഒരു ആവശ്യം ഈ പ്രദേശം ത്തുള്ളവർ ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് റേഞ്ച് ഓഫീസർ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും കൃത്യമായ രീതിയിൽ ചർച്ച നടത്തുകയും നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തത്. എന്തായാലും ഈ കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ്. കാരണം ആ മേഖലയിൽ ഈ ക്ഷീര കർഷകർ അധികമുള്ള പ്രദേശമാണ്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ ആനയുടെ ശല്യം ഒരു ഭാഗത്തുണ്ട്, മറ്റ് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ശല്യം മറുഭാഗത്തുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ കടുവയും പുലിയും എല്ലാം തന്നെ നാട്ടിലിറങ്ങുന്നത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. നടപടി കൃത്യമായ രീതിയിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ആ നടപടിയിലേക്ക് കടക്കും വനംവകുപ്പ് എന്നുള്ളത് തന്നെ അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.